ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിങ്ങനെ ഏകദേശം ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും വീട്ടിലിരുന്ന് ട്രൈ ചെയ്യുക. ഓ, മഴയാണല്ലോ. നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു തരത്തിലുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലാവ ലാമ്പിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. അല്ല, അടിപൊളി വീഡിയോ ആണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഏകദേശം ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീണ്ടും ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്കന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കിട്ടിയേ തീരുള്ളൂ. എനിക്ക് സോ എല്ലാവരും വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പ് വരുത്തുക. ഇനി നമ്മൾ എല്ലാ ആഴ്ചയിലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. സോ പോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ലാവാലാം ഉണ്ടാക്കാൻ എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത് നമുക്ക് നോക്കാം. ഇതേ, അപ്പം നമുക്ക് മൊത്തം വേണ്ടി വരുന്നത് ഇത്രയും സാധനങ്ങളാണ്. ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേ ഇതുപോലൊരു പ്ലെയിൻ ഗ്ലാസ് ജാറാണ്. പിന്നെ നമുക്ക് അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് വേണ്ടത് ഇത് ഫുഡ് കളർ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആപ്പിൾ ഗ്രീൻ കളറാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ബേക്കിംഗ് സോഡ. പിന്നെ വരുന്നത് വിനെഗറാണ്. ഇത് നമുക്ക് ആകെ 2-3 ടേബിൾ സ്പൂൺ ടീസ്പൂൺ മാത്രമേ വരുള്ളൂ. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ നമുക്ക് ഏകദേശം ഈ ജാറിൻ്റെ ഒരു 3/4 ഭാഗത്തോളം നിറയ്ക്കാൻ അത്രയും ആ ഒരു ലെവലിൽ നമുക്ക് വേണം. ആദ്യം ദേ നമ്മളിത് ഈ പ്ലെയിൻ ഗ്ലാസ് ജാറിലേക്ക് നമ്മളിത് 2 സ്പൂൺ ബേക്കിംഗ് സോഡ ഇടുവാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ജാറ് മുഴുവൻ ദേ വെളിച്ചെണ്ണ ഒഴിച്ച് നിറയ്ക്കാൻ പോവാണ്. ഇനിയിപ്പം അടുത്തതായിട്ട് വരുന്നത് നമ്മൾ ഇതുപോലെ ഒരു പ്ലെയിൻ പാത്രത്തിലേക്ക് നമ്മളിത് കുറച്ച് വിനെഗർ ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. ഇത്രയും മതിയാവും. അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് ഇതേ ഇതുണ്ട് നമ്മുടെ ഫുഡ് കളർ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ഇനിയാണ് നമ്മൾ നമ്മുടെ വീഡിയോയുടെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് എത്തുന്നത്. നമ്മളിത് ഇപ്പോൾ നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന ഈ ഫുഡ് കളർ, ഈ വിനെഗറിനകത്ത് ഈ ഫുഡ് കളർ മിക്സ് ചെയ്തിരിക്കുന്ന ഈ ലിക്വിഡ് നമ്മൾ നേരെ ഈ ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ നോക്കൂ.